Hi, hello, everyone. Rani's recipe like Swagatham. In the end, we understand Aripodi wonder Vadayana, the Namanda ingredients. Origapo, Vartha Aripodi at the Tunda, the Varkata Aripodi Island, Quadapola, and taken the Idiapodiana, Putubodi Island, Quadapola, or the Savala Cherdai Chope at the Tunda, and a tablespoon thaida, Pulicata thaidangi, Kalkapa thaidaka, or a tablespoon inji, chope the other, and a pachamorgo chope the other. 1 teaspoon pepper powder, 1 teaspoon മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നേന്ന് നോക്കാം. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തത്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് കുറുക്കി എടുക്കണം. പാൻ വെച്ച് അതിലേക്ക് ഈ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് നന്നായി ഒന്ന് കുറുക്കി എടുക്കാം. ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട്. ഇത് ഈ പാനിൽ നിന്ന് വിടുന്ന പരുവം വരെ ഇത് കുറുക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇല്ലെങ്കിൽ മല്ലിയില ആയാലും കുഴപ്പമില്ല. ഒരു കുരുമുളക് കൃഷി ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. കൈ ഒന്ന് നനച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. കൈ നനച്ചില്ലേ കയ്യിൽ പറ്റിപ്പിടിക്കും. അപ്പം ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് വടയുടെ ഷേപ്പിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഓരോ തവണയും കൈ ഒന്ന് നനച്ചിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. പ്രസ് ചെയ്യുക, നടക്കൊരു ഹോളിട്ട് കൊടുക്കുക. ഇങ്ങനെ എല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ ഗോൾഡൻ കളറായിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാം, ഇട്ട് കൊടുക്കാം. ഇങ്ങനെയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4 മണി പലഹാരമായ അരിപ്പൊടി കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ബൈ.